അപ്പോൾ നമ്മൾ നേരെ സഫാ കുന്നിലേക്ക് പോവാണ് കുന്ന് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബിൽഡിംഗിന്റെ ഉള്ളിൽ ചെറിയൊരു ചരിവ് ഉണ്ടാവും ഒരു പാറ ഗ്ലാസിന്റെ ഉള്ളിൽ ഉണ്ടാവും അത് കണ്ടാ സഫയാന്ന് മനസ്സിലാക്കി അവിടെ എഴുതിയിട്ടുണ്ട് ബിദായത്തു സഫ അവിടെ നിന്ന് നമ്മൾ നിയ്യത്ത് ചെയ്തുകൊണ്ട് സഴിയ തുടങ്ങുകയാണ് തവാഫിന് 9 കാര്യങ്ങൾ നിർബന്ധമുണ്ടായിരുന്നു എങ്കിൽ സഴിയ്ക്ക് 4 കാര്യങ്ങളെ ഏതുള്ളൂ നിർബന്ധമുള്ളൂ 4 കാര്യം ബാക്കി 5 ഒഴിവാണ് നിർബന്ധമുള്ള ഞാൻ പറഞ്ഞുതരാം 1 തവാഫ് പൂർണ്ണമായി സ്വഹിയായ നിലയ്ക്ക് ചെയ്തിട്ട് മാത്രമേ സഴി പറ്റുള്ളൂ അപ്പോൾ ആദ്യം തവാഫ് ചെയ്യണോ ഏത് പോരാ തവാഫിൻ്റെ ഒരു റൗണ്ട് ചുറ്റാൻ ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ട് പൂർത്തിയാക്കിയിട്ട് എന്താകാൻ പാടുള്ളൂ 6 കഴിഞ്ഞപ്പോൾ ഒരാൾ ഒതു മുറിഞ്ഞു നമ്മളോട് പറയാണ്ട് ഒരു സഴിക്ക് പോകുന്നു സഴിയും കഴിഞ്ഞിട്ടാ പിന്നെ പറയുന്നത് എന്ത് ഒരു തവാഫ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഓരെന്ത് ചെയ്യണോ ഒതു എടുത്തിട്ട് പോയി ആ ഒരു തവാഫ് ചെയ്തിട്ട് പിന്നെ സഫയെ പോയിട്ട് സഫ മർവ സഴി ചെയ്യണം അതാണ് ഒന്ന് രണ്ടാമത്തേത് സഫയിൽ നിന്ന് തുടങ്ങണം സഴി എവിടെ നിന്ന് തുടങ്ങണം സഫയിൽ നിന്ന് തുടങ്ങണം ഒന്നാമത്തേത് പിന്നെ അങ്ങനെ നേരെ സഫയിൽ നിന്ന് സഫ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വിചാരിച്ചോളിങ്ങൾ ഈ ഒരു ബിൽഡിംഗ് ഇത് സഫ ഇവിടെ നമ്മൾ തുടങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് അങ്ങനെ നടന്നിട്ട് അങ്ങനെ ലാസ്റ്റ് എൻഡിലെത്തിയാൽ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് യൂ ടേൺ അടിക്കും ഇതുപോലെ ഒരു ബിൽഡിംഗ് അപ്പുറം ഈ ചുമരേയുള്ളൂ എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് വരും അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് മറുവയിലെത്തിയാൽ 1 അങ്ങനെ കേട്ടോ അല്ലാതെ ഇവിടുന്ന് പോയിട്ട് റൗണ്ട് അടിച്ച് ഇവിടെ വന്നിട്ട് 1 എന്നല്ല ഇവിടുന്ന് അവിടെ എത്തിയാൽ 1 ആ ഒരു 394 മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ 394 മീറ്റർ സഫയെന്ന് മറുവയിൽ മറുവയെന്ന് സഫയിൽക്കും പിന്നെ അത് തന്നെ ഉണ്ടാവുമല്ലോ ആ തിരിച്ചിട്ട് ഇങ്ങോട്ട് വരിക 2 മൂന്നാമത്തേത് അങ്ങോട്ട് സഫയെന്ന് മറുവയിൽക്കും 4 മറുവയെന്ന് സഫയിൽക്ക് 5 സഫയെന്ന് മറുവയിൽക്ക് 6 മറുവയെന്ന് സഫയിൽക്ക് 7 സഫയെന്ന് മറുവയിൽക്ക് അപ്പോൾ സഫയിൽ തുടങ്ങും എവിടെ തീരും 7 കഴിയുമ്പോൾ എവിടെയാ തീരുക മറുവേ തീരണോ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം അല്ലാണ്ട് തീരൂല അപ്പോൾ സഫോണ്ട് സഫയെന്ന് തുടങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഏതൊക്കെ സഫയെന്ന് തുടങ്ങേണ്ടത് 1, 2 അങ്ങനെ 7 ഏതൊക്കെ തുടങ്ങണോ 1, 3, 5, 7 അതായത് ഒറ്റ എണ്ണങ്ങളൊക്കെ സഫയെന്ന് തുടങ്ങിയിട്ട് മറുവേൽക്ക് ഇരട്ട എണ്ണങ്ങളൊക്കെ മറുവേന്ന് തുടങ്ങിയാൽ സഫയിൽക്ക് 2, 4, 6 ഇത് ഒക്കെ ആടെ ഇങ്ങോട്ട് അതിന് മാറ്റം ഉണ്ടാക്കരുത് സഫയെന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങിയാൽ പിന്നെ ബാക്കി എങ്ങനെയാകാമെന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് സഫയെന്ന് തുടങ്ങി മറുവേലെത്തിയാൽ ചിലർക്ക് ബാത്റൂമിൽ പോകാൻ അർജൻറ്റ് ഉണ്ടാവും കാരണം തവാഫ് കഴിഞ്ഞ് വന്നാണല്ലോ ആ അവിടെ നിന്ന് മറുവേന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് പറഞ്ഞു തരൂ ഇതാ ആടാണ് മരപ്പൊട്ടൻ്റെ പോരാടാണ് മക്കത്തൊരു മരപ്പൊട്ട ഉണ്ട് അവൻ്റെ പേരെ അറിയോ അബു പഠിച്ചോനെ ആ അബൂജാഹിൽ ലേലത്തുള്ളാഹിയാലേ ഓൻ്റെ പുരയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ ഓൻ്റെ പുര ഹോൾസെയിൽ കക്കൂസാണ് 1-നും 2-നും ഒക്കെ പറ്റുന്ന സൗകര്യം 1000 അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ എന്ത് ചെയ്യാം ഒതു മുറിക്കണോ മുറിച്ച് എന്നിട്ട് ഒതു എടുത്ത് തിരിച്ചു വരും മറുവേൽക്കാ വരണ്ട് ഇവന് ചിലപ്പോൾ അങ്ങനെ വൈയേറ്റിട്ട് എങ്ങോട്ട് തന്നെ എത്തും സഫയിൽക്ക് അങ്ങനെ എത്തിപ്പോയി രണ്ടാമത്തേതാ ചെയ്യേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം സഫയെന്ന് ഇങ്ങോട്ട് പോന്നാൽ ഏതാവില്ല 2 വെറുതെ തന്നെ സഫയെന്ന് മറുവേൽക്ക് പോരുക എന്നിട്ട് മറുവേന്ന് അങ്ങോട്ട് വിലക്ക് നടക്കുക രണ്ടാമത്തെ മനസ്സിലായല്ലോ ആ അപ്പോൾ 1, 3, 5, 7 സഫയെന്ന് മറുവേൽക്കും 2, 4, 6 മറുവേന്ന് സഫയിൽക്കും ഈ രീതിയിൽ 7 ചുറ്റു ചുറ്റണം അതാണ് ഇപ്പോൾ സവാബിന് ശേഷമാകണം സഫ കൊണ്ട് തുടങ്ങണം പിന്നെ ഉറപ്പായിട്ടും 7 പ്രാവശ്യം ചെയ്യണം ഈ പറഞ്ഞ രീതിയിൽ 7 എണ്ണം പിടിക്കണം സഫയെന്നാ തുടങ്ങുന്നത് മറുവേലാ തീരുന്നത് എന്നുള്ള ബോധത്തോടെ 1 മറുവേന്ന് ഇങ്ങോട്ട് 2 അങ്ങനെ എണ്ണം പിടിച്ച് 7 മറുവയിൽ പൂർത്തിയാകണം പിന്നെ 4 ഒരു നിർബന്ധം സഫ മുതൽ മറുവ വരെയുള്ള ദൂരവും മറുവയിൽ നിന്ന് സഫയിൽക്കുള്ള അകലവും പൂർണ്ണമായും നമ്മൾ വിട്ട് കടക്കണം നടക്കണം എന്ന് പറഞ്ഞാൽ നടന്ന് 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 ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ചരിവ് തുടങ്ങുന്നതാണ് മറവ ഇവിടുന്ന് അങ്ങോട്ട് ഒരടിയൊടിയുണ്ട് ആ ഇനിയിപ്പോൾ മറവെത്തിയല്ല ഞാൻ ഇങ്ങോട്ട് തന്നെ പോട്ടെ എന്ന് കരുതിയിട്ട് എന്ത് പോന്നു അപ്പോൾ ഈ ഒരടിക്ക് വേണ്ടി ആ ചുറ്റുന്താവില്ല അതാണ് പറഞ്ഞത് അവിടുന്ന് തേച്ചും അങ്ങ് കയറണം കയറിയിട്ട് പിന്നെ കുറേ മുകളിലോട്ട് പോയി യൂ ടേൺ അടിച്ച് നമ്മൾ പോരുക അതുകൊണ്ട് ആ വിഷയം ഉണ്ടാവില്ല
ഏതായാലും പറയുമ്പോൾ അത് പറയണമല്ലോ. ഈ നാല് കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ, നിർബന്ധമുള്ളൂ. ശുദ്ധി നിർബന്ധമല്ല, വളു നിർബന്ധമല്ല, ഔറത്ത് നിർബന്ധമല്ല, ഭാഗം നിർബന്ധമല്ല. ഏത് മുന്നോട്ട് നടക്കുക, ബാക്കോട്ട് നടക്കുക, എങ്ങനെ തൽക്കുത്തം പറഞ്ഞാലും മതി, നിങ്ങൾ എങ്ങനെ ആയാലും മതി, നിങ്ങളെ തടി ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവച്ചാൽ ഇതേ സഴിക്കുന്നുള്ളൂ. ശുദ്ധി നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ ഈ തവാബ് ചെയ്ത് തീർന്ന് സുന്നത്തിക്കിരിക്കാൻ നോക്കുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് എന്തോ ഒരു ഇത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ. ഏത് അങ്ങനെ ഉണ്ടാവുമല്ലോ, മഴ പെയ്യുന്നതിന് മുമ്പ് ഒരു കാറ്റ് വീടിയൊക്കെ കണ്ടാലും മഴ പെയ്യുമെന്ന് ഉറപ്പാണല്ലോ. അങ്ങനെ തോന്നി ആ ഉടനെ എങ്ങോട്ട് പോവുക, ബേ സഫയിൽക്ക് അങ്ങെത്തിക്കാണ്. ആ സഫ സുന്നത്തൊന്നും കയറ്റിക്കണ്ട, സഫയിൽ അങ്ങെത്താം. എന്നാൽ ഓക്കെ, ഒരു പ്രശ്നവുമില്ല. ഇനി എന്ത് ചെയ്യുക, ചെളി ചെയ്തിട്ട് മുടിമുറിച്ച് താഴ്ന്നില്ല. കാരണം അതിന് ഏത് നിർബന്ധമല്ല, ശുദ്ധി. അത് ഏതല്ലാനും പള്ളിയല്ലാനും, സഫ മർവ പള്ളിയല്ല. അതുകൊണ്ട് ചെളി ചെയ്യുന്നതിന് കുഴപ്പമില്ലാന്ന്. അത്ര പോലും ശുദ്ധിയുടെ വിഷയം ചെളിക്ക് ബാധകമല്ല, തവാഫിന് ഏതാണ് ബാധകം. അപ്പം ഇനി സഴിയ് തുടങ്ങണം, ഒന്നുമില്ല. സഴീൻ്റെ നീയത്ത് കഴിവൻ്റെ നേരത്തെ ഇരുന്നിട്ട് ഒന്ന് ദ്വാരിക്കുക, ഇന്ന സഫാവൽ മർവത്ത മിൻ ഷഅഇരില്ല എന്നുള്ള ദുആക്ക് ഒന്ന് ദ്വാർന്നിട്ട് ഉംറയുടെ സഴിയ് ഞാൻ ഏഴ് വട്ടം ചെയ്യാൻ കരുതി എന്ന നീയത്തോടുകൂടെ സഫയിൽ നിന്ന് നേരെ നടക്കുക. നടക്കുമ്പോൾ ചില സുന്നത്തുകളൊക്കെ ഉണ്ട്, അതായത് ഒരു 75 മീറ്റർ കഴിഞ്ഞാൽ മുകളിൽ പച്ച ലൈറ്റ് കാണും, ഇങ്ങനെ കുറേ ദൂരം. അവിടെ പുരുഷന്മാർ ഒന്ന് ഉളരി നടക്കണം, ഒന്ന് ഉളരി നടക്കുക, ഓടുകയല്ല മെല്ലെ നടക്കുകയല്ല, അതിൻ്റെ ഇടയിലും ഒന്ന് ഒന്ന് സജീവായിട്ട് ആ പെണ്ണുങ്ങളോ പെണ്ണുങ്ങളും എല്ലാം നടന്നാൽ ഓരോ ഒതുക്കത്തിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ അങ്ങ് പോയിട്ട് ആ ദൂരം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കും, അപ്പോൾ വില വന്ന് ചേരും, പിന്നെ നമ്മൾ പോകും. ഒന്നിച്ചങ്ങനെ ചെയ്യായി, അത് സുന്നത്താണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ദിക്കറുണ്ട്, അതും നിങ്ങളെ കിതാബിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആ ഓരോരോ റൗണ്ടിലും ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ചെല്ലേണ്ടി ഒക്കെ ഉണ്ടോ നോക്കി ഇങ്ങനെ ചെല്ലിപ്പോയാൽ മതി. പരമാവധി നമ്മൾ നിങ്ങൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഉറക്കം വിളി ചെല്ലി അങ്ങക്ക് കേട്ട് ചെല്ലാം, അല്ലെ ബുക്ക് കയ്യിൽ പിടിച്ചാൽ ഒന്നുകൂടി ഉഷാറാണ്, കേൾക്കുന്നതിൻ്റെ ഒപ്പം നോക്കിയിട്ടും ചെല്ലാം. അങ്ങനെ ചെല്ലിയിട്ട് നമ്മൾ ഈ സഴി ഏഴ് പൂർത്തിയാക്കുക. നടക്കാൻ എല്ലാവർക്കും ആവുമല്ലോ, നടക്കണം. ഏത് തവാഫ് പറഞ്ഞോണം പൂർത്തിയാക്കിയിട്ട് പിന്നെ സഫ മുതൽ മർവ വരെ 394 എന്ന് പറഞ്ഞാൽ 394 × 7 അപ്പോൾ എത്ര ഉണ്ടാവും, ഒരു 3 കിലോമീറ്റർ. ചെളി കഴിയുമ്പോഴേക്ക് എന്താവും, ഒരു 3 കിലോമീറ്റർ നടക്കാനുണ്ടാവും. പക്ഷേ നമ്മൾ 50 ആളുകൊണ്ട് പ്രശ്നമല്ല, കുറേ ചടന്നാൽ മതിയല്ലോ. 50 ആൾ ഒന്നിച്ചല്ലേ നടക്കുന്നത്, അപ്പോൾ ആ ദൂരമൊന്നും തിരിയൂല. ഒന്നിച്ച് മെല്ലെ ഇങ്ങനെ പോവുക, അവിടെ നിന്നിട്ട് കുറച്ചൊന്ന് ദ്വാരക്കും, പിന്നെ ഇങ്ങോട്ട് വരിക, അവിടെ നിന്ന് ദ്വാരക്കും, അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ പോയാൽ മതി. അതുകൊണ്ട് പ്രായമുള്ളവരോ ഊരോണ്ട് വയ്യാത്തോലോ മുട്ടിന് കൊതല്ലാത്തോലോ ഒന്നും ബേജാറാണ്ട, നിങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ പോന്നാൽ മതി. ബാക്കിയുള്ള ഞങ്ങൾ ഏറ്റു ഇൻഷാല്ലാ. അള്ളാഹു തആല ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ ഒന്നിച്ച് എല്ലാം ചെയ്ത് റഹത്തായി തിരിച്ചു വരാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സഫയിൽ തുടങ്ങി നമ്മൾ ഇവിടെ മർവയിൽ പൂർത്തിയായി. പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മളൊന്ന് ദ്വാരക്കും. ദ്വാ കഴിഞ്ഞാൽ ഇനി ഒരു കാര്യവും ചെയ്യാനുണ്ട്, മുടി പുരുഷന്മാർ മുഴുവനും വടിക്കുക, സ്ത്രീകൾ ഒരു ഒരു വിരലിൻ്റെ നീളമെങ്കിലും അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ തഹല്ലുലാകുക. ഉംറയിൽ നിന്ന് ഞാൻ തഹല്ലുലാകുന്നു എന്ന നീയത്തോടെയാണ് മുടി വടിക്കേണ്ടത്. ഇപ്പോൾ ബാർബർ ഷാപ്പിലാണ് നമ്മളെ നീയത്തും ചെയ്ത് ഇരുന്ന് കൊടുത്താൽ മതി, ഓലങ്ങ് വടിച്ചോളൂ. നമ്മൾ വെട്ടുകയാണെങ്കിൽ വെട്ടുമ്പോൾ നമ്മൾ ഈ എത്തിയണം. പക്ഷേ സ്ത്രീകൾ ആ മർവൻ്റെ മുകളിൽ നിന്ന് ഇത് വെട്ടാൻ പാടില്ല. കാരണം എന്താണ്, അന്യ പുരുഷന്മാർ കാണുമല്ലോ. അതുപോലെ ഒന്നുകിൽ പുറത്തിറങ്ങിയിട്ട് ബാത്റൂമിൻ്റെ ഈ പിന്നെ മരപ്പൊട്ടൻ്റെ അവിടെ പോയാൽ പെണ്ണുങ്ങളെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഒരേ ഉണ്ടാവും, അങ്ങനെയാണോ അങ്ങനെ. അതല്ലെങ്കിൽ റൂമിലെത്തിയതിൻ്റെ ശേഷം നിങ്ങളെ റൂമിലെത്തിയിട്ട് ചെയ്താൽ മതി. ചെയ്യുമ്പോൾ എന്ത് വേണം, ഈ മുടി മുറിച്ചിട്ട് ഒരു പേപ്പറിൽ പൊതിയണം. അതിന് നിങ്ങൾ ന്യൂസ് പേപ്പർ പഴയത് ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള പുരന്നെടുത്തോ ബേഗിൽ വെച്ചോ. അതിൽ പൊതിഞ്ഞിട്ട് എന്ത് ചെയ്യുക, വേസ്റ്റ് ബക്കറ്റിലിട്ട് പുറമെ, അല്ലെങ്കിൽ നിങ്ങൾ ബാഗ് തന്നെ വെച്ച് അങ്ങോട്ട് വന്നിട്ട് കുഴിച്ചിട്ടാൽ മതി, അവിടെ കുഴിച്ചിട്ടാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അല്ലാതെ ഇത് വെട്ടിയിട്ട് ബാത്റൂമിൽ നിങ്ങൾ വാഷ് ബേസിനിലോ മറ്റും പുറത്തുള്ള ബക്കറ്റിലോ ഒന്ന് കൊണ്ടുപോയി പച്ചയിലിടരുത്. ഇട്ടാലെന്താ വരിക, ആ 5 മണിക്കുള്ളിൽ നമ്മൾ നിർത്തും. പക്ഷേ തുടങ്ങാൻ നമ്മൾ ദിവസം വൈകിക്കതാ. പിന്നെ കാരണം പച്ചയിലിട്ടാൽ അത് കണ്ടാൽ എന്താവും, അന്യപുരുഷന്മാർ കണ്ടാൽ അതിൻ്റെ കുറ്റം ഹറമെന്നല്ലേ, അതുകൊണ്ട് ഒന്ന് മറച്ചിട്ട് മാത്രമേ ഉണ്ടാവൂ. പിന്നെ അതിലിങ്ങനെ വെള്ളം ബ്ലോക്കായിട്ട് ആണെങ്കിൽ ആൾക്കാർ വന്നിട്ട് അത് ബംഗാളി വന്ന് ശുദ്ധിയാക്കുമ്പോൾ ഒക്കെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. തഹല്ലുലായി, തഹല്ലുലായി കഴിഞ്ഞാൽ ഇനി നമ്മളെ ഈ പറഞ്ഞ 7 നിയമങ്ങളൊക്കെ ബാധകമല്ല. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സൊക്കെ ധരിക്കുക. ഇനി കുറച്ച് നമ്മൾ വിശ്രമിക്കുക. ഇനി കുറച്ച് വിശ്രമിച്ച് പിന്നെ അടുത്ത ദിവസത്തെ പരിപാടി എന്താണ് എന്ന് ഓരോ ദിവസവും രാത്രി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഒരു പള്ളിയുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഹാള് നിസ്കരിക്കാൻ പറ്റും.
അതെ അധിക ബിൽഡിങ്ങുകളും മക്കത്തും മദീനത്തും ഒന്നുമില്ല. റൂമ് തന്നെ എങ്ങനെയോ ഞെങ്ങി ഞെരിഞ്ഞിട്ട് നിൽക്കിയിരിക്കലാണ്. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ എല്ലാ രാത്രിയും അവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഹദ്ദാദ് ചെല്ലും. ഏഷായിൻ്റെ ശേഷം ഹദ്ദാദ് ചൊല്ലി പിന്നെ നാളത്തെ പ്രോഗ്രാം എന്താണെന്ന് തലേന്ന് രാത്രിയെ പറയാൻ കഴിയും. കാരണം ഓരോന്നും നമ്മൾ പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ അത് പെട്ടെന്ന് മാറ്റേണ്ടി വരും. ബസ് കിട്ടണോ അതിൻ്റെ എല്ലാ വിഷയങ്ങളും അറിയണമല്ലോ. അപ്പോൾ നേരത്തെ പറയാൻ കഴിയുന്നത് നേരത്തെ പറയും, ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും പറയാം. നമ്മൾ ഈ ഗ്രൂപ്പ് അതിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അവിടെ ഇതുണ്ട്, വൈഫൈ ഉണ്ടോ? ചിലപ്പോൾ ഗ്രൂപ്പ് എല്ലാവരും നോക്കുന്നില്ലെങ്കിൽ എന്തായാലും ആ ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. അതാതും അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറയുന്നത് കേട്ട് ഒറ്റവാക്കിൽ ഇന്നേന്നാട്ട് പറഞ്ഞാൽ പോരാ. അതിൻ്റെ ടൈമും അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്തൊക്കെ മുൻകരുതൽ വേണോ ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞെങ്കിലേ നാളെ യാത്രയിൽ നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ ആരോടോ നിങ്ങൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഓര് പറഞ്ഞെന്നാലോ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താവില്ല, നിങ്ങളെ സംശയം തീർക്കാനോ വ്യക്തമായി അതിനെപ്പറ്റി ഒരു ഡയറക്ഷൻ കിട്ടൂലല്ലോ. പരമാവധി എന്ത് ചെയ്യുക, അതിനെല്ലാവരും പങ്കെടുക്കുക. പിന്നെ ചില അന്ന് അതെന്തോ നമ്മൾ ഉമ്രൻ്റെ കാരണങ്ങളെ കൊണ്ട് മുടങ്ങിയാൽ അതിനനുസരിച്ച് റൂമിൽ വന്ന് പറയുകയൊക്കെ ചെയ്യും. ചെറുതിങ്ങനെ പറഞ്ഞാൽ മതിയെങ്കിൽ ഏതായാലും ആ കാര്യങ്ങളൊക്കെ മക്കത്തെത്തിയിട്ട് നമുക്ക് പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ യാത്രയും അവിടെ എത്തിയിട്ടുള്ള അമലുകളൊക്കെ നല്ല നിലക്ക് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. ചെറിയൊരു ദുആ നടത്തിയിട്ട് നമുക്ക് പിരിയാം. എന്തെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. ഞങ്ങൾ നേരത്തെ എന്തോ ചോദിച്ചാൽ സിം, ആ അത് പറയാം. സിം മക്കത്തും മക്കത്തെത്തിയാൽ നമുക്ക് അതിൻ്റെ ഓഫീസുകളുണ്ട്, എയർപോർട്ടിൽ നിന്നെയും ചിലപ്പം ഫ്രീ ആയിട്ട് ഒക്കെ കിട്ടും. പക്ഷേ അതൊക്കെ നിങ്ങൾ പിന്നെ അവിടെ തന്നെ എന്താക്കണോ, ആ ഓൽക്കൊണ്ട് തന്നെ ഫോണിലിട്ടിട്ട് ഇതാക്കിപ്പിക്കണം. ചിലപ്പോൾ അങ്ങെത്തിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഓലടുത്തേക്ക് പോകാൻ കഴിയില്ല. നല്ലത് മക്കത്തെത്തിയിട്ട് ഒരു ഓഫീസിൽ നിന്ന് എടുക്കലാണ്, അല്ല ഇരിക്കുന്ന ആൾക്കാരോട് എന്നാൽ ഓലോട് തന്നെ ഒക്കെ റെഡിയാക്കിപ്പിക്കാമല്ലോ, ഇല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ ചെന്നിട്ട് പറയാമല്ലോ. അങ്ങനെ ചെയ്യുക. പിന്നെ അധികമാക്കും സിമ്മിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം നമ്മളെ ഈ ഗ്രൂപ്പുണ്ടല്ലോ, ഈ ഗ്രൂപ്പിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പോണേൻ്റെ ഇടക്കായിട്ട് ഇതൊക്കെ നിങ്ങളെ നമ്പറുകളായിരിക്കും അധികം ഉണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങളെ പുരയിലെ ഭർത്താവിൻ്റെത് നിങ്ങൾ ഒന്നിച്ച് പോവുകയാണെങ്കിൽ പിന്നെ ഈ നിങ്ങളെ വിവരം അറിയണമെങ്കിൽ നിങ്ങളെ പുരക്കാരുടെ വാട്സപ്പ് നമ്പറോടിയിൽ ആഡ് ചെയ്യണം. നിങ്ങളെ മക്കളെ അല്ലെ മരുമക്കളെ അങ്ങനെ നിങ്ങൾ ആരൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ആരെയൊക്കെ വിവരം അറിയിക്കണോ അവരുടെ ഒക്കെ വാട്സപ്പ് നമ്പർ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ നമ്മൾ ഒന്നിച്ചൊരു മെസ്സേജ് ചെയ്താൽ നമ്മൾ ജിദ്ദയിൽ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മക്കത്ത് റൂമിലെത്തി, ഇതാ ഉമ്രക്ക് പോവുകയാണ്, ഉമ്ര കഴിഞ്ഞ് എത്തി, ഇതൊക്കെ നമ്മൾ എന്താവും സൗകര്യം പോലെ ആയാലും മെസ്സേജ് കൊടുക്കുമ്പോൾ നിങ്ങളെ പുരയിലൊക്കെ എന്താവും ഈ വിവരം അറിയും. പിന്നെ സൗകര്യം പോലെ നിങ്ങൾക്ക് സിം എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ റൂമിലെത്തിയിട്ട് വാട്സപ്പ് വൈഫൈ ഓണാക്കി ഞങ്ങൾക്കും കിട്ടും. വൈഫൈ പറഞ്ഞാൽ മതിയല്ലോ. വൈഫൈയിൽ കോള് കിട്ടൂലെങ്കിലും അതിന് വി പി എൻ എങ്ങാനോ ഡൗൺലോഡ് ചെയ്താൽ അതും ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതിയാണ്. അപ്പോൾ അധികാളും അത് മതിയാക്കലാണ്. ഇനി പോരെ അങ്ങക്ക് തന്നെ ഒരു സിമ്മ് വേണമെങ്കിൽ നാളെയോ മറ്റന്നാളോ സൗകര്യത്തിന് എന്ത് ചെയ്യാം, സിം എടുക്കുക. അപ്പോൾ നിങ്ങൾ പുരയെ പറയേണ്ട ഒരു വിഷയം ഈ ഗ്രൂപ്പ് വിവരം അറിയാനുള്ളതാണ്. നിങ്ങളെ നമ്പറൊക്കെ ഒന്ന് അതിൽ ചേർക്കണോ. ഞങ്ങൾ ആടെ എത്തിയിട്ട് ഉമ്രയും കഴിഞ്ഞ് പിന്നെ റൂമിലെത്തി സിം എടുക്കാനോ കിടന്നുറങ്ങണ്ടേ, ക്ഷീണം മാറ്റണ്ടേ, നാളെ രാവിലെ എന്താണോ പരിപാടി അതിന് പോണേൻ്റെ ഇടയിലൊക്കെ നമുക്കിത് സിം എടുക്കാൻ സൗകര്യം കിട്ടിയാലല്ലേ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് സമാധാനം, ഓല് വിവരമൊക്കെ അറിഞ്ഞിക്കല്ലോ, ഓർക്കും സമാധാനം, ആ അവർ മക്കത്ത് എത്തിക്കല്ലോ, ഉമ്ര കഴിഞ്ഞല്ലോ. അതുകൊണ്ട് സമാധാനത്തോടെ ആക്കത്തിൽ സൗകര്യത്തിൽ നിങ്ങളെ വിസൻ്റെ പേപ്പറുമായിട്ട് ആ പോണ സമയത്ത് ഏതെങ്കിലും ഒരു മൊബൈലിൻ്റെ ആൾക്കാരോട് പറഞ്ഞാൽ ഓലും ചെയ്യും. അത് നോക്കിയിട്ട് നിങ്ങളെ ഫിംഗറൊക്കെ എടുത്ത് ചിലപ്പോൾ ഫ്രീ കിട്ടും, അല്ലെ പൈസ കൊടുക്കേണ്ടി വരും. ഫ്രീ കിട്ടിയാലും അതിൽ വിളിക്കണമെങ്കിൽ പൈസ കയറ്റണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സിം എടുക്കാം. അതുകൊണ്ട് നിങ്ങൾ പുരക്കാരെ ബേജാറ് തീരാൻ നേരത്തെ പറയണോ, അവിടെ എത്തിയ ഉടനെ നിങ്ങളെ വിളിക്കാനൊന്നും നമുക്കാവില്ല. ഉസ്താദ് പറഞ്ഞു ഈ ഉമ്രൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ സിമ്മ് കിട്ടും, നിങ്ങൾ ഇതിൽ നിന്ന് വിവരം അറിഞ്ഞോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ബേജാറുണ്ടാവില്ല. ഇല്ലെങ്കിൽ ജിദ്ദയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവർ ഓരോരുത്തർ ഉസ്താദേ ഉസ്താദേ ഞങ്ങൾ മെഞ്ഞാന്ന് പോകുന്നതാ പുരയിലും ഒരു ബേജാറാകുന്നുണ്ടോ ഒന്ന് വിളിക്കുകയെന്ന് പറഞ്ഞു എൻ്റെ വയ്യേക്ക് എല്ലാവരും നിങ്ങളെ സിമ്മില്ലല്ലോ. നമുക്ക് നിങ്ങളെ ഈ ലഗേജൊക്കെ എടുത്ത് ബസ്സിനെ വിളിച്ചിട്ട് നിങ്ങളെ മക്കത്തെത്തിക്കേണ്ടി ഉമ്ര ചെയ്യിപ്പിക്കേണ്ടി ബാധ്യത ആണല്ലോ തലയിൽ ഏറ്റവും വലുതുള്ളത്. അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യൂല, കാരണം അതൊക്കെ നമുക്ക് അറിയിക്കാം, അതിലും നിങ്ങൾ അറിയുമെന്ന് പറയും. അതുകൊണ്ട് അത് പറഞ്ഞ് വേജാറായി വയ്യേക്കാരും പയ്യാണ്ടെക്കാനാണ് ആദ്യം തന്നെ പുരക്കാരോട് ഇത് പറഞ്ഞേക്കാം. നിങ്ങൾ ഗൾഫിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഓൻ്റെ നമ്പറും ഇതിൽ ചേർത്തോ, അയാളും വിവരം അറിയല്ലോ, അല്ലെങ്കിൽ അയാൾ എന്നെ വിളിച്ച് ചോദിക്കും അല്ലെ മെസ്സേജ് അയക്കും. അതുകൊണ്ട് അവർ സമാധാന വിവരം നിങ്ങൾ പുരയിലൊക്കെ എന്ത് ചെയ്യുക, അറിയിക്കുക, ആ നമ്പറൊക്കെ ചേർക്കുക. സിമ്മ് വേണ്ടവർക്ക് എല്ലാവർക്കും സിമ്മാണെന്ന് വേണ്ടവർക്കൊക്കെ എടുക്കാം. അതിനുള്ള ഒരു സാവകാശം എന്ത് വേണോ എടുക്കണോ കിട്ടണോ എന്നുള്ളതാണ്. അള്ളാഹു തആല ഒരു എവിടെയും തെറ്റിപ്പോകാതെ നല്ല റാഹത്തോടെ ഒക്കെ ചെയ്ത് നിർവഹിച്ച് പൂർത്തിയായി തിരിച്ചു വരാൻ തൗഫീക്ക് ചെയ്യട്ടെ. ഇനി നിങ്ങൾ വേണ്ടത് എന്താണെന്നറിയോ, ഇനി രണ്ട് സീറ്റ് പാടെ ബാക്കിയുണ്ടോ ഉള്ളായോ? എന്തൊക്കെ ഉള്ളത്?
പാസ്പോർട്ട് കൊണ്ടുവന്നോ ആരോ ഉണ്ടോ കൊടുക്കാത്തോല്? ഇന്ത്യയിൽ പേര് തന്ന ആരോ പാസ്പോർട്ട് കൊടുക്കാൻ ബാക്കിയുള്ള എത്ര ഉണ്ടെങ്കിൽ? രണ്ടല്ലേ, രണ്ടല്ലേ, ആ രണ്ട് ഇവിടെ ഉണ്ട്. ആ രണ്ടെണ്ണത്തിൽ ഒന്ന് കിട്ടാണ്ട് നാളെ മറ്റന്നാൾ കിട്ടും ഇവിടെ പറഞ്ഞാലും, പിന്നൊന്ന് നമ്മൾ മറ്റേ പറഞ്ഞല്ലോ തബദീൽ ചെയ്തു രണ്ടെണ്ണം. അപ്പോൾ ഒരു രണ്ട് ആൾക്കും കൂടി ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട് പറഞ്ഞാൽ അതൊക്കെ ഫുള്ളായിരുന്നു. പക്ഷേ ഓല് പാസ്പോർട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിൽ ഒരാളുടെ പാസ്പോർട്ട് എക്സ്പയർ ആയിക്കും. പുതുക്കേണ്ട സമയം കഴിഞ്ഞ് വെച്ച് ഉമ്മയും മോനെയാണ്, പിന്നെ ഓലയിൽ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ, ഇനി പുതുക്കി കിട്ടാൻ സമയമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ വിളിക്കുകയാണോ, വേറെ വൈകിണ്ട് ആരെങ്കിലും പൂർത്തിയായി പോകും. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ആരോടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ വിളിച്ചോളി, ബന്ധപ്പെട്ടോളി. ഒരു രണ്ടാൾക്കുള്ള ചാൻസ് കൂടി ഉണ്ട്. നമ്മൾ ഈ ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ പാസ്പോർട്ട് കൊടുത്ത് പൈസ കൊടുക്കാത്ത ഒരു ഒന്നും നാളെയൊക്കെ ആയിട്ട് കൊടുക്കും. ഇനി ഇവിടെ ടിക്കറ്റൊക്കെ ഇപ്പോൾ ഇഷ്യൂ ചെയ്തു, കുറേ വിസ ഇന്നലെ അടിച്ചു, ഇന്നും നാളെയായിട്ടൊക്കെ കംപ്ലീറ്റ് ആവും. പക്ഷേ നമ്മൾ ആരൊക്കെ ആടെ എത്തു, എങ്ങനെയൊക്കെ നടക്കും എന്നുള്ളത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇനി നമ്മളുടെ യാത്ര മുടങ്ങുകയാണെങ്കിൽ നമ്മളെ യാത്രയും മുടങ്ങും, പൈസയും ഉണ്ടാവും, നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ഇനി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പഠിച്ചവനെ ഒരു മുടക്കവും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടിലും പെടാതെ ഞങ്ങൾക്കിത് ചെയ്യാനുള്ള തൗഫീഖ് ഇങ്ങി തരണേന്ന് ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയും ഈ സംഘത്തിലെല്ലാവർക്കും വേണ്ടിയും ദ്വാരക്കുക. പിന്നെ അപകടകരമായ മേഖലകളിലൊന്നും ഇനി ഇടപെടാതിരിക്കുക. കാരണം എന്താ, അള്ളാഹിൻ്റെ കഥ ആണെങ്കിലും നമ്മളിനി ടാങ്കിൻ്റെ മുകളിൽ കയറാനോ ഏണി വെച്ചിട്ട് മരുത്തമ്മ കയറാനോ ഒന്നും പോകണ്ട. റോഡ് മുറിച്ചടക്കുമ്പോഴും വണ്ടി ഓട്ടുമ്പോഴും ഒക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും പറ്റി കാലൊടിഞ്ഞ് കിടക്കേണ്ടി വന്നാൽ അല്ലാത്തപ്പോൾ നമുക്ക് അതേ നഷ്ടപ്പെടും. ഇതിപ്പോൾ യാത്രയും മുടങ്ങും, ഇതിൻ്റെ കാശുമൊക്കെ മുടങ്ങല്ലോ. അതാ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുള്ളതാണ്. വളരെ ശ്രദ്ധയോടെ ഇനി ബാത്റൂമിലേക്ക് പാഞ്ഞങ്ങ് കയറി വിടണ്ട, ഒന്ന് ഊരി വീണാൽ അത് മതിയല്ലോ കാല് ഓട്ടാൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇനി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ, അള്ളാഹിനോട് ദ്വാർന്നുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്കൊക്കെ ദ്വാർക്കുന്നതിൻ്റെ കൂടെ എനിക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ ദ്വാർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളൊപ്പരം ഫുൾ ടൈം ഇൻഷാല്ലാ ഉണ്ടാവും, ഒക്കെ ചെയ്യും, ആനാക്കും കുതിരാക്കും എന്നൊക്കെ പറഞ്ഞിരിക്കെങ്കിലും ഞാനൊന്ന് പനിച്ച് കിടന്നു പോയാൽ അന്നേത്തെ പരിപാടിയൊക്കെ നിങ്ങൾ നട മുടങ്ങും അല്ലേ? കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് പോകേണ്ടത്, ഏതിലോടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾ എന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആരോഗ്യം നിലനിൽക്കല്ല ആരുടെ ആവശ്യമാണ്, നിങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദ്വാർക്കണം. ഒരു മുടക്കും എവിടെയും വരാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ എല്ലാം അൽഹംദുലില്ല. നിങ്ങൾക്കും മുടങ്ങരുത്, നിങ്ങളൊരാളത് മുടങ്ങിയാൽ നിങ്ങൾ ഇബാദത്ത് മുടങ്ങിയല്ലോ. അതുകൊണ്ട് ഒരാൾക്കും ഒന്നും മുടങ്ങാതെ ഞാനും ദ്വാർക്കും. അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്വത്തോടെ പരസ്പരം സഹായിച്ചും ദ്വാർന്നും നമുക്ക് നല്ല റാഹത്തോടെ ഒരു ഉമ്മ വെറ്റ മക്കളെ പോലെ പോയി ഒക്കെ ചെയ്ത് സ്വീകരിക്കപ്പെട്ടവരായി സന്തോഷത്തോടെ തിരിച്ചു വരണം. എന്നിട്ട് ആ ഒരു ആത്മീയ സന്തോഷത്തോടെ ഇനിയും ജീവിച്ച് ഈമാനോടെ മരിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതിനുള്ള ഒരു കാരണമായി നമ്മുടെ ഈ യാത്രയും ഈ ക്ലാസും പിരിയലും ഒരുമിച്ച് കൂടലുമൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.